ഇന്നസെന്റേട്ടാ സ്വാഗതം. ഞാൻ ഇന്നസെന്റേട്ടൻ ആദ്യത്തെ സീസണിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഓണക്കാലത്ത് മാവേലിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഇന്നസെന്റേട്ടനാണ്. മാവേലിയും നമുക്ക് വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ തരുന്ന ഒരാളാണ്. ക്രിസ്മസിന്റെ എപ്പിസോഡിലും ഇന്നസെന്റേട്ടനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പം മാവേലിയായിട്ട് എന്നെ കൊണ്ടുവരാം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സത്യസന്ധനായ മുഖമുള്ള ഒരാൾ വേണം. മഹാബലി എന്ന് പറയുമ്പോൾ ഒരു കള്ളൻ്റെ പോലെയുള്ള ഒരാളായാൽ പറ്റുമോ? ഒരിക്കലും. അപ്പോൾ മലയാള സിനിമയിൽ അവർ പലരും നോക്കി, ഞാൻ തന്നെ കുറ്റം പറയല്ല, പലരും നോക്കി, മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, മുകേഷ്, ജഗദീഷ്, അങ്ങനെ അവർ നോക്കിയപ്പോൾ ദൈവം ഈശ്വര ഇതല്ലേ മഹാബലി. അതുകൊണ്ടാണ് കള്ളവുമില്ല ചതിയും. ഇന്നസെന്റേട്ടന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും നല്ല ക്രിസ്മസ് ഓർമ്മകൾ ഇവിടെ തുടക്കത്തിൽ പങ്കുവെക്കാനുണ്ടോ? കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ കയ്യിലുണ്ട്, അത് മുഴുവനും പങ്കുവെക്കാൻ പറ്റില്ല ഇപ്പോൾ. പക്ഷെ നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷം ഇടവേള എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടവേള ബാബു ആദ്യത്തെ പടം, അയാളുടെ ആദ്യത്തെ പടമാണ് ഇടവേള. ഡയറക്ടർ മോഹൻ ആണ് ആ സിനിമ സംവിധാനം ചെയ്തത്. നളിനിയാണ് അതിലത്തെ ഹീറോയിൻ. ഞാൻ ആ സിനിമയിൽ ഒരു ചെറിയ റോള് ഞാൻ അഭിനയിക്കുന്നുണ്ട്. രാത്രി ഈ ക്രിസ്മസ് കരോൾ അതുണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത്. ആ കരോൾ മാട്ടുപെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ ആ കരോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാലാഖമാർ ഇങ്ങനെ ചിറക്, രണ്ട് അറിയാലോ മാലാഖമാർക്ക് ചിറകും ഇതും ഇതുപോലെ തന്നെ ഇതായിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലത്തെ ക്രിസ്മസ് ഫാദർ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ കത്തിച്ചില്ലേ, ഇത് കണ്ടപ്പോഴാണ് ഈ പൂത്തിരിയൊക്കെ കത്തിക്കണേൻ്റെ ഇടയിൽ നിന്ന് ഒരു തരി ഈ ക്രിസ്മസ് ഫാദറിന്റെ താടിമിളിക്ക് വീണു. പഞ്ഞിയാണ് ഇതങ്ങോട്ട് കത്തി. അയാൾ അവിടെ നിന്ന് ഒരു ഓട്ടോ ഓടി, ഞാൻ അയാളുടെ പിന്നാലെ രണ്ട് സ്റ്റെപ്പ് പോയി. പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് കണ്ട വെറുതെ എന്നിട്ട് നമ്മൾ ഓടണേ. അപ്പോൾ അയാൾ ഓടി, അപ്പോഴേക്കും അയാൾ തട്ടിത്തടഞ്ഞ് വീണു. കുറേ ഈ മാലാഖമാര് പറന്നുപോയി. കരോളിന് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കാത്തലിക് സെൻ്ററിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും 10, 15, 20 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? ഇപ്പോൾ ആ കൊണ്ടുവന്ന അച്ഛൻ ഒരാഴ്ച മുമ്പാണ് മരിച്ചത്, ഫാദർ ജോൺ ഇടപ്പള്ളി എന്ന് പറയുന്ന അച്ഛൻ. അപ്പോൾ ആ അച്ഛൻ മരിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഭാര്യയും കൂടി പോയപ്പോൾ ഒരുത്തൻ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞിട്ട് എന്നെ ഇന്നസെൻ്റ് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, നീ ഞാനന്ന് ക്രിസ്മസ് ഫാദർ, അയാൾ ഇവനാ പൊള്ളി നാശമായി ഈ നിലയ്ക്കായത്, മനസ്സിലായോ? അപ്പം എനിക്ക് ഇത് ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് സന്തോഷമൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ സങ്കടകരമായ ഒരു ഇൻസിഡൻ്റ് ഇന്നും മനസ്സിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ കരോള് പോകുമ്പോൾ സ്ഥിരം ഒരു വീടെത്തുമ്പോൾ മാത്രം വലിയ തുകയ്ക്ക്, അതായത് ആ ക്രിസ്മസ് അപ്പൂപ്പനാവുന്ന ആളുടെ കയ്യിൽ നിന്നും വലിയ വില പറഞ്ഞ് ഒരുത്തൻ എപ്പോഴും ആ വേഷം ഒരു വീട്ടിൽ മാത്രം മേടിക്കുമായിരുന്നു എല്ലായ്പ്പോഴും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇച്ചിരി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ആ വീട്ടിലെ പെങ്കൊച്ചുമായിട്ട് എന്റെ കൂട്ടുകാരൻ പ്രണയമാണ്. അപ്പൊ നല്ല പ്രണയമായപ്പം ഇവൻ ആകെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ അവിടെ ചെന്നിട്ട് ഈ പെണ്ണിനെ കണ്ടിട്ട് അവളുടെ ഷെയ്ക്കാൻ അവളുടെ കയ്യിലൊക്കെ പിടിച്ച് ഒന്നിങ്ങനെ ആയിട്ട് വരാൻ ഈ അപ്പൂപ്പന്റെ വേഷത്തിൽ പോകുമ്പോ രസം കിട്ടും. പക്ഷെ ഇവന്റെ ഒരു അത്യാർത്ഥി ആപത്തായിപ്പോയി. ഇവൻ ആ വീട്ടിലെത്തി, ഇവൻ ആ പെണ്ണിന്റെ അച്ഛന് ഷെയ്ക്കാൻ്റെ കൊടുത്തു, അമ്മയ്ക്ക് ഷെയ്ക്കുന്നത്, ഇവക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്നത്, ഇവൻ ആ ഗ്ലൗസ് ഊരി. ഈ അവതാറിലൊക്കെ മറ്റേ കണക്ഷൻ കൊടുക്കുമല്ലോ, അതുപോലെ ഒരു ഒരു നേരിട്ട് തൊടാൻ വേണ്ടിട്ട് ഗ്ലൗസ് ഊരി. ഇപ്പൊ അവളുടെ അച്ഛൻ നോക്കിയപ്പം ക്രിസ്മസ് അപ്പൂപ്പന് ഒരു ആവശ്യമില്ലാണ്ട് ഗ്ലൗസ് ഊരിട്ട് ഷെയ്ക്കാൻ കൊടുക്കുന്നത്, ഒരു വിളി വിളിച്ചത് മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് അപ്പൂപ്പനില്ല, ഞങ്ങൾ മാത്രം അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് മധുരവഴി ഓടികളെ. അപ്പൊ ഇന്ന് ഇനി ഒരുപാട് നല്ല ചിരികളും പരിപാടികളും ഒക്കെ നമുക്കിവിടെ ആസ്വദിക്കാം. എന്റെ സെന്റേട്ടാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഓക്കെ ഓക്കെ.